ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തപസ്യ കലാസാഹിത്യവേദി ആറ്റിങ്ങൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചരിത്ര സമ്മേളനം സംഘടിപ്പിച്ചു. അമർ ആശുപത്രി MD ഡോക്ടർ രാധാകൃഷ്ണൻ ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി. കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗവും തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സെക്രട്ടറിയുമായ തിരൂർ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധ ചരിത്രകാരനും പൈതൃക പഠന കേന്ദ്രം മുൻ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ ശങ്കരൻകുട്ടി നായർ മുഖ്യപ്രഭാഷണവും നടത്തി. ഈ സാധന സാമഗ്രികളൊക്കെ കാർന്ന് കവർന്നുകൊണ്ടുപോകുന്ന ഇംഗ്ലീഷുകാരെ ഒരു പാഠം പഠിപ്പിക്കുകയും അവരെ ഒതുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മമാണെന്ന് തോന്നിയത് കൊണ്ടുകൂടി ആവണം ആറ്റിങ്ങൽ തമ്പുരാട്ടി ഇതിനെ മൗനാനുവാദം നൽകിയത്. കുടവൻപിള്ളയുടെ നേതൃത്വത്തിലുള്ളവർ ഈ 131 ഇംഗ്ലീഷുകാരെ വധിച്ചു. ഇത്രയും വലിയ കൊല കൂട്ടക്കൊല നടത്തിയിട്ടുള്ള ഒരു പ്രദേശത്തെ ഒരു ദിവസത്തെ സംഭവവികാസങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് എന്തുകൊണ്ട് തമസ്കരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ചരിത്രകാരന്മാരുടെ ചരിത്ര ഗവേഷകരുടെ ഒരുതരം അശ്രദ്ധ എന്നേ ഞാൻ പറയുള്ളൂ. ഒരു സ്മോൾ വിഭാഗം ആൾക്കാർ അടുത്ത കാലത്ത് പറഞ്ഞതായിട്ട് മാതൃഭൂമിക്കാരെന്നെ വിളിച്ച് ചോദിച്ചു, ഇതിൽ അഞ്ചുതെങ്ങ് സമരം എന്ന് എന്തുകൊണ്ട് പറഞ്ഞോളാം? അഞ്ചുതെങ്ങുമായിട്ട് ബന്ധമില്ല. അഞ്ചുതെങ്ങിലെ സൈനികർ ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കാൻ കപ്പം കൊടുക്കാൻ പോയത് കൊണ്ടാണ് ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അഞ്ചുതെങ്ങ് സമരം എന്ന് അതിനെ പേരിടാൻ സാധ്യമല്ല എന്നുകൂടി ഞാൻ ഉറപ്പിക്കുന്നു, ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ കൺസൾട്ടേഷൻസ് അവൈലബിൾ ഇൻ മദ്രാസ് ആർക്കൈവ്സ്. തപസ്യ കലാസാഹിത്യവേദി തിരുവനന്തപുരം ജില്ലാ സംഘടനാ സെക്രട്ടറി സുജിത് ഭവാനന്ദൻ പ്രമേയം അവതരിപ്പിച്ചു. ആറ്റിങ്ങൽ കലാപത്തിലെ യഥാർത്ഥ ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് പ്രാദേശിക സ്പർദ്ധ വളർത്തുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളോട് അപലപിക്കുകയും ദേശീയ ചരിത്രത്തിൽ ആറ്റിങ്ങൽ കലാപത്തെ ബ്രിട്ടീഷുകാർക്കെതിരായ 1-ാം സ്വാതന്ത്ര്യ സമരമെന്ന് എഴുതി ചേർക്കണമെന്നും തപസ്യ കലാസാഹിത്യവേദി ആവശ്യപ്പെട്ടു. ചരിത്രകാരൻ മോഹൻലാൽ, കവിയും പത്രപ്രവർത്തകനും നാടകരചയിതാവുമായ വിജയൻ പാലാഴി, ചിത്രകാരൻ സുരേഷ് കൊളാഷ്, VC അഖിലേഷ് ഗോപകുമാർ, തപസ്യ താലൂക്ക് ജനറൽ സെക്രട്ടറി ശ്യാം ചന്ദ്രമാരാർ, താലൂക്ക് സംഘടനാ സെക്രട്ടറി രജു, സ്വാഗത സംഘം അംഗങ്ങളായ രാജേഷ് മാധവൻ, ശിവൻപിള്ള തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേവലം 35 പേർ മാത്രം, 35-36 പേരാണ് കൊല്ലപ്പെട്ട. പ്ലാസി യുദ്ധം കൊട്ടിഘോഷിക്കുമ്പോൾ അത് ചെറുതാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഏകദേശം 133 പേരെ കൊലപ്പെടുത്തിയ അത്യുജ്വലമായ വീരഗാഥ രചിച്ച ആറ്റിങ്ങൽ കലാപം എന്തുകൊണ്ട് വിസ്മരിക്കപ്പെടുന്നു? ബ്രിട്ടീഷുകാരെ കിടുകിടാ വിറപ്പിച്ച ആ അത്യുജ്വലമായ രണചരിതം നമ്മുടെ സർവ്വസാധാരണക്കാരിലെയും അതേപോലെ തന്നെ വരും തലമുറയുടെ ജനതയെയും യുവാക്കളെയും ആവേശം കൊള്ളിക്കേണ്ടതായിരുന്നു, അഭിമാന പുളകിതരാക്കേണ്ടവരായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമ്മുടെ നാടിന്റെ മോചനത്തിന് വേണ്ടി വീരേതിഹാസം രചിച്ചവർ അസ്തമിക്കപ്പെടുകയാണ്. അവരെക്കുറിച്ച് പഠിക്കാനോ പഠിപ്പിക്കാനോ നമുക്ക് വ്യവസ്ഥയില്ല. 1857-ൽ 1 സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മുടെ ചരിത്രം പഠിപ്പിക്കുകയാണ് നമ്മളെ. അതിനും അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴശ്ശിരാജാവ് നടത്തിയ അത്യുജ്വലമായ പോരാട്ടം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇത്തരത്തില് നമ്മുടെ നാടിന്റെ സർവമേഖലകളിലും ചെറിയ ചെറിയ കൂട്ടങ്ങളായി നമ്മുടെ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ, നാടിന്റെ സ്വാതന്ത്ര്യത്തെ വേണ്ടിയിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നവരെ മുഴുവൻ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ധീര ദേശാഭിമാനികളെ കുറിച്ച് നമ്മളെ സ്മരിക്കാൻ, ഓർക്കാൻ അതത് പ്രദേശത്തെ ഇത്തരം ചരിത്രങ്ങൾ ചികഞ്ഞെടുത്ത് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ, അത്തരം കഥകൾ കേട്ടുകൊണ്ട് വരും തലമുറയ്ക്ക് പ്രേരണയാകാൻ, പ്രചോദനമാകാൻ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരം കാര്യക്രമങ്ങൾ മുഴുവൻ കേരളത്തിലും സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ പരിപാടി ഈ ആറ്റിങ്ങൽ കലാപവും, അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഈ ഒരു അത്യുജ്വലമായ രണഗാഥ ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്നുള്ളത് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളവും തപസ്യയെ സംബന്ധിച്ചിടത്തോളവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. HP News, ആറ്റിങ്ങൽ.